യൂത്ത് കോൺഗ്രസ് യാചനാ സമരം നടത്തി. ചില്ലറവല്ലോ കയ്യിലുണ്ട് അഞ്ചോ പത്തോ തന്നീടണേ, ചില്ലറവല്ലോ കയ്യിലുണ്ട് അഞ്ചോ പത്തോ തന്നീടണേ, ഫണ്ടിൽ കാശില്ലാതെ ഞങ്ങളിരുന്ന് അഞ്ചോ പത്തോ കിട്ടിയെന്നാലേ പാസൽ കെട്ടി വിജയന് നൽകാം, അഞ്ചോ പത്തോ കിട്ടിയാലെന്ന് പാസൽ കെട്ടി വിജയന് നൽകാം, അഞ്ചോ പത്തോ കിട്ടിയെന്നാല് പാർസല് കെട്ടി വിജയന് നൽകാം, അഞ്ചോ പത്തോ കിട്ടിയെന്നാല് പാർസല് വിജയന് നൽകാം. നാണൻ കെട്ടൊരു മുക്കനും ശിഷ്യനും അയ്യോ കഷ്ടം എന്തൊരു കഷ്ടം, നാണൻ കെട്ടൊരു മുക്കനും ശിഷ്യനും അയ്യോ കഷ്ടം എന്തൊരു കഷ്ടം, ഭരണം ചെയ്യാൻ അറിയില്ലെങ്കിൽ ക്ഷൗരം ചെയ്യാൻ പൊയ്ക്കൂടെ. മണ്ണാറക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണം അട്ടിമറിക്കുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും അട്ടപ്പാടിയിൽ വർദ്ധിച്ചു വരുന്ന ശിശുമരണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടും യൂത്ത് കോൺഗ്രസ് വ്യത്യസ്തമായ പ്രതിഷേധ സമരം നടത്തിയത്. മണ്ണാറക്കാട് ചിന്നത്തടാകം റോഡ് ഉൾപ്പെടെ അട്ടപ്പാടിയുടെ അടിസ്ഥാനപരമായ വികസന വിഷയങ്ങളിൽ നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ വിഷയെടുത്തുകൊണ്ടാണ് അട്ടപ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഗൂളിക്കടവ് ടൗണിൽ തോർത്തുവിരിച്ച് സർക്കാരിനു വേണ്ടി ഫണ്ട് യാചിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കിഫ്ബിയിലെ പൊള്ളത്തരം പൊതുസമൂഹത്തിന് മുമ്പിൽ ഓട്ടം തുള്ളൽ ഗാനം അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ വിശദീകരിച്ചത്. സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബു സിറിയക്ക് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരെ ഉപയോഗിക്കുന്ന ഈ ഗവൺമെന്റ് നാണമുണ്ടോ എന്നാണ് ഉണ്ടായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് ആ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മിനിസ്റ്റർ വന്ന് കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് പോയത്. ആ പ്രഖ്യാപനങ്ങളൊന്നും ഈ വിഷയത്തിന് പരിഹാരമാകുമെന്ന് ആരും കരുതുന്നില്ല. ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥ മേധാവികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അഗളി മണ്ഡലം പ്രസിഡന്റ് ടിറ്റു വർഗീസ് അധ്യക്ഷത വഹിച്ചു. കെ പി സി സി മെമ്പർ പി സി ബേബി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത, ജില്ലാ കമ്മിറ്റി അംഗം സമ്പത്ത് ആലാമരം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ ജെ മാത്യു, കനകരാജ്, ഡി സി സി മെമ്പർ എം ആർ സത്യൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ രഘുത്തമൻ സമരപരിപാടിക്ക് നേതൃത്വം നൽകി.